ഷെഫ് നമുക്ക് ഇന്ന് എന്താണ്ടാക്കണം? ഇന്ന് നമുക്ക് ഹാ ഒരു പൊട്ടറ്റോ മസാല കറി ആയാലോ. പൊട്ടറ്റോ മസാല കറി മോർണിംഗ് സ്ലൈസ് ചെയ്യാൻ തുടങ്ങാം. നമുക്ക് അടുത്ത് ഗ്രീൻ ചില്ലി സ്റ്റിട്ട് ആവേ. ജിഞ്ചർ ജൂലിയൻ ചെയ്യാൻ പോവാ. ബോയിൽഡ് പൊട്ടറ്റോ യൂസ് ചെയ്തേക്കുന്നത്. പീൽ ചെയ്ത പൊട്ടറ്റോസ് ചെറിയ ക്യൂബ്സ് ആക്കാം. പാൻ ചൂടാകുമ്പോഴത്തേക്ക് കോക്കനട്ട് ഓയിൽ, എണ്ണ ചൂട് കഴിയുമ്പോഴത്തേക്ക് മസ്റ്റർഡ് ചീസ്, മസ്റ്റർഡ് ചീസ് ക്രാക്കിൾ ആകുമ്പോഴത്തേക്ക് റെഡ് ചില്ലീസ്, കറി ലീസ്, നമ്മൾ ജൂലിയൻ ചെയ്ത് വെച്ച ജിഞ്ചർ, ചെയ്ത ഗ്രീൻ ചില്ലീസ്, സ്ലൈസ് ചെയ്ത് വെച്ച ഓണിയൻസ്. നമ്മുടെ ഓണിയൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ഡ്രൈ സ്പൈസസ് ഇടാം. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി. ഈ ഡ്രൈ സ്പൈസസിൻ്റെ റോ ഫ്ലേവർ പോകുന്നു വരെ ജസ്റ്റ് ഒന്ന് നമുക്ക് സോൾട്ട് ചെയ്ത് എടുക്കാം. നമ്മുടെ റോ ഫ്ലേവറൊക്കെ പോയി എന്നിട്ട് നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കാം. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് ബോയിൽ ചെയ്ത് വെച്ച പൊട്ടറ്റോസ് ഇടാൻ മതി. കറിനെ കുറച്ചും കൂടി കളർഫുൾ ആക്കാൻ വേണ്ടി കുറച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഗ്രേവി ഒന്ന് റെഡ്യൂസ് ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് ഡ്രൈ സ്പൈസസ് ഇടാൻ വേണം. സോം പൗഡർ, കുറച്ച് കൂടുതൽ ഗരം മസാല പൗഡർ, ഫ്രഷ് ചെയ്ത ബ്ലാക്ക് പെപ്പർ പൗഡർ, എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറി ഫിനിഷ് ചെയ്യാൻ വേണ്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് സിമ്മറിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവി നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഗ്രേവി ഫിനിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കറിവേപ്പില, പച്ച വെളിച്ചെണ്ണ മേലെ ഒഴിച്ച് കൊടുക്കാം. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗയ്സ്.